ഹായ് ഫ്രണ്ട്സ് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ തലമുടിയായിരിക്കും ഒരുപാട് മുടി കുറയുന്നു അല്ലെങ്കിൽ താ തലയിൽ നിറയെ താരനാണ് തലയിൽ എപ്പോഴും ചൊറിച്ചിലാണ് അങ്ങനെയൊക്കെ ഒരുപാട് പരാതികൾ ചിലപ്പോൾ നമ്മൾ ഈ പലർക്കും ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഇതാ ഞാനിവിടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നമുക്ക് ആവശ്യത്തിനുള്ളത് പിന്നെ ഇതാ ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും കൂടിയാണ് എടുത്തേക്കുന്നത് ഒരുപാട് തളർത്ത ഇലയല്ലാതെ ഒരുപാട് മൂത്തു പോകാത്ത ഇലയല്ലാത്ത മിഡിലിൽ നിൽക്കുന്ന ഇലയും ഇല വേണം നമുക്ക് എടുക്കാൻ അപ്പോൾ നമുക്ക് ഈ ഇലയും പൂവും കൂടെ നല്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൈകൊണ്ട് തന്നെ മുറിച്ച് മുറിച്ച് നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനു മുമ്പ് ഈ ചെമ്പരത്തി ഇലയും പൂവും നന്നായി കഴുകണം അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള പൊടികളും അഴുക്കും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് നല്ലപോലെ കഴുകിയിട്ട് വേണം ഇതാ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ച് നമുക്ക് കഞ്ഞിവെള്ളത്തിലേക്ക് കഞ്ഞിവെള്ളത്തിലേക്കിട്ട് കൊടുക്കാം എന്നിട്ടിതാ ആ ഇലയും പൂവും കഞ്ഞിവെള്ളത്തിലിട്ട് ഇതാ ഇങ്ങനെ നേരടി കൊടുത്തോണ്ടിരിക്കുക നമുക്ക് ശരിക്കും നമ്മൾ താളിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതത്രയും ഒരു കുഴമ്പ് പരുവത്തിൽ അത്രയും തിക്കായി വരുന്നിടം വരെ നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാം അപ്പോൾ ഇത് നമ്മുടെ സ്കാൽപ്പ് നല്ലപോലെ നീറ്റാകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ തലയിലും മുടിയിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന പൊടിയും അഴുക്കും എല്ലാം നീക്കം ചെയ്ത് വളരെ ക്ലീനാക്കും അതുപോലെ തന്നെ ആഴ്ച ഒരു രണ്ട് പ്രാവശ്യം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിലുള്ള താരനും ചൊറിച്ചിലും എല്ലാം മാറിക്കിട്ടും പിന്നെ നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിരിക്കാനും ഇത് സഹായിക്കും അപ്പോൾ നമ്മുടെ ഈ താളി റെഡി ആയിട്ടുണ്ട് നല്ല കുഴമ്പ് പരുവത്തിനായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പം ഇതാ ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ഇലയുടെ ആ പീസുകളൊക്കെ കിടപ്പുണ്ട് അത് കുഴപ്പമില്ല അപ്പം എണ്ണ തല തേച്ച് ഒരമണിക്കൂറിന് ശേഷമാണ് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതൊരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം സാധാരണ താളിയും കഞ്ഞിവെള്ളവും ഒക്കെ നമ്മൾ തലയിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്